മന്ത്രി കെ എൻ ബാലഗോപാലിനെ ഗവർണർ വീണ്ടും വിരട്ടി യു പി എ ബന്ധപ്പെടുത്തി ഇനി ഒരക്ഷരം മിണ്ടിയാൽ വിവരമറിയുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നറിയിപ്പ് സർക്കാരുമായി ഉടക്കു തുടരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ നീക്കവുമായിട്ടാണ് എത്തുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തിയത് ഭരണത്തലവനായ തന്നെ അറിയിക്കാതെയാണെന്ന് ഗവർണർ രാഷ്ട്രപതി ദ്രൗപതി മെർമുവിന് കത്തയച്ചു മേലധികാരി എന്ന നിലയിലാണ് ഗവർണർ രാഷ്ട്രപതിക്ക് പരാതി നൽകിയത് ഇക്കാര്യത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണമെന്നും അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തിൻ്റെ പകർപ്പും നൽകി വിദേശയാത്രയ്ക്ക് പോകുന്നതിന് മുൻപും വന്നതിന് ശേഷവും സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ എന്ന നിലയ്ക്ക് തന്നെ മുഖ്യമന്ത്രി യാത്രക്കാര്യം അറിയിച്ചില്ല ഇത് ബിസിനസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ഗവർണർ കത്തിൽ ചൂണ്ടിക്കാട്ടി വിദേശ രാജ്യങ്ങളിൽ ഔദ്യോഗിക യാത്ര പോകുമ്പ് പ്രധാനമന്ത്രി രാഷ്ട്രപതിയെയും മുഖ്യമന്ത്രിമാർ ഗവർണർമാരെയും കാര്യങ്ങൾ നേരിട്ടെത്തി ധരിപ്പിക്കാറുണ്ട് നടത്താൻ പോകുന്ന പ്രധാന ചർച്ചകളെയും മറ്റും പറ്റിയാണ് ഇത്തരത്തിൽ ഭരണ ധരിപ്പിക്കുക പോയി വന്ന ശേഷം യാത്രയുടെ ഫലത്തെക്കുറിച്ചും അറിയിക്കും എന്നാൽ ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള പത്ത് ദിവസത്തെ മുഖ്യമന്ത്രിയുടെ നീണ്ട യാത്രയും നാല് രാജ്യങ്ങൾ സന്ദർശിച്ചതും അവിടെ നടന്ന ഔദ്യോഗിക ചർച്ചകൾ സംബന്ധിച്ചും വിവരങ്ങൾ ഗവർണറെ ധരിപ്പിച്ചില്ല മന്ത്രിമാരായ വി ശിവൻകുട്ടി പി രാജീവ് വീണ ജോർജ് വി അബ്ദുൾ റഹ്മാൻ എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പം പല രാജ്യങ്ങളിലായി ഔദ്യോഗിക യാത്ര നടത്തി ഔദ്യോഗിക വിദേശ യാത്രകൾ സംബന്ധിച്ച് ഗവർണറെ അറിയിക്കുന്നത് ഒരു കീഴ്വഴക്കമാണ് അല്ലാതെ അതൊരു നിയമമല്ല മുൻപ് അങ്ങനെ അറിയിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇങ്ങനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശത്ത് പോകുന്നതിന് അനുമതി വാങ്ങേണ്ടതും കൊടുക്കേണ്ടതും കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ ഇവർക്ക് പോകുന്നതിന് മുൻപ് അനുവാദം കൊടുത്തിട്ടുമുണ്ട് മാത്രമല്ല അന്തരിച്ച സി സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ഗവർണറോട് മുഖ്യമന്ത്രി അവിടെ വെച്ച് യാത്രാവിവരം സൂചിപ്പിച്ചിരുന്നു അല്ലാതെ രാജ്ഭവനിൽ പോയി കാത്തുകെട്ടിക്കിടന്ന് അനുവാദം ചോദിക്കേണ്ട നിയമമൊന്നും നിലവിലില്ല അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്തേനെ ഇല്ലാത്ത നിയമം പറഞ്ഞുകൊണ്ട് വരുന്നത് ഗവർണർക്ക് യോജിച്ച പണിയല്ല ഇഷ്ടമില്ലാത്ത അച്ഛ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഗവർണറുടെ നിലപാട് ഇതൊക്കെ ഗവർണർ ആരെ കണ്ടുകൊണ്ടാണെന്നും ആർക്കു വേണ്ടിയാണെന്നും എന്തിനു വേണ്ടിയാണെന്നും കേരള ജനതയ്ക്ക് നന്നായി അറിയാം കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് അറിയാത്ത മലയാളികളല്ലോ ഗവർണറുടെ ഉദ്ദേശം ഈ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള തന്ത്രമാണ് അതുവഴി പാരിതോഷികമായി വരുന്ന രാജ്യസഭാ സീറ്റും കേന്ദ്രമന്ത്രി പദവുമാണ് അതൊന്നും നടന്നില്ലെങ്കിൽ ഒരു തവണ കൂടി ഗവർണർ പദവി ലഭ്യമാക്കുക ഇതൊക്കെ ഗവർണർ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്നവരാ സി പി എമ്മും എൽ ഡി എഫും നേർക്ക് നേർമുട്ടാൻ ധൈര്യമുള്ളവർ തന്നെയാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പറഞ്ഞ് വിരട്ടാൻ നോക്കിയാൽ വിരളുന്നവരല്ല സി പി എം ഗവർണർക്ക് ആളു മാറിപ്പോയി